വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുന്നതല്ലയോ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. അതുതന്നെയാണ് നമ്മുടെ ഫിറോസിക്ക് ചെയ്യുന്നത്. അതായത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആഹാരം ഉണ്ടാക്കും, അത് നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. മനസ്സും നിറയും, വയറും നിറയും. അതാണ് നമ്മുടെ ഫിറോസിക്ക. ലക്ഷങ്ങളാണ് ഫിറോസിക്കയുടെ വരുമാനം. ഹു ഈസ് ഫിറോസ് ചുട്ടിപ്പാറ? ആരാണ് ഈ ഫിറോസ് ചുട്ടിപ്പാറ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ, നമ്മുടെ ഫിറോസിക്കയെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഫിറോസിക്ക ആരാണ്, എന്താണ് ഫിറോസിക്ക, എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അധികം ലാഗടിപ്പിക്കുന്നില്ല, അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഹു ഈസ് ഫിറോസ് ചുട്ടിപ്പാറ, ആരാണ് ഈ ഫിറോസ് ചുട്ടിപ്പാറ, അതായത് നമ്മുടെ സ്വന്തം ഫിറോസിക്ക ആരാണ് എന്നുള്ളത്. അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ എന്താ കുക്കിംഗ് ചാനലാണ് നമ്മുടെ ഫിറോസിക്കയുടെ വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. അത് തർക്കിക്കാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ഒരു കുക്കിംഗ് ചാനൽ ഫിറോസിക്ക അല്ലാതെ വേറെ ഏതെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാരണം അത്രയ്ക്കും എന്താ അത്രയ്ക്കും ഏറ്റവും ടോപ്പ് ചാനലാണ് ഫിറോസിക്കയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഈ ഫിറോസിക്ക സ്വദേശം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് ചുട്ടിപ്പാറ സ്ഥലത്ത് തന്നെയാണ് ഫിറോസിക്ക, അങ്ങനെയാണ് ഫിറോസിക്കയുടെ ആ ഒരു പേരും അവിടെ വന്നത്. നമ്മുടെ ഫിറോസിക്ക യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ് ഫിറോസിക്ക അവിടെ നാട്ടിലല്ലായിരുന്നു. അതായത് പുള്ളിക്കാരൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. ഗൾഫിൽ ഒരു വെൽഡറായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ ആ വെൽഡിങ് ജോലിയെല്ലാം കളഞ്ഞാണ് പുള്ളി ആ നാട്ടിൽ വന്നിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കളയിട്ട്. അങ്ങനെ അതിനുശേഷം പുള്ളിക്ക് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം ആ കട സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഒരു മാഗസിൻ വായിച്ചത്. അതായത് ആ മാഗസിനകത്ത് യൂട്യൂബിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം പുള്ളിക്കാരൻ അങ്ങോട്ടൊന്ന് ഫോക്കസ് ചെയ്ത്, അതായത് ഒരു യൂട്യൂബ് ചാനൽ താൻ സ്റ്റാർട്ട് ചെയ്താൽ അതുവഴി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു ഇത് പുള്ളിക്കാരൻ തോന്നി. അങ്ങനെയാണ് പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനൽ പുള്ളി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിലെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് പുള്ളി ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അതായത് പുള്ളിക്കാരൻ ഫിറോസിക്കയുടെ മാമിൻ്റെ കടയിൽ പോയി പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് പുള്ളി ആദ്യം പോസ്റ്റ് ചെയ്തത്. ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് പുള്ളി ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ പല ഭാഗത്തു നിന്നും കിട്ടുന്ന അറിവുകളൊക്കെ വെച്ചിട്ട് ഹെൽത്ത് ടിപ്സ് അതുപോലത്തെ വീഡിയോസ് ചെയ്ത്. പക്ഷേ കുറേ നാളിന് ശേഷം ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വയലേഷൻ കാരണം ആ ഒരു എന്താ ചാനൽ തന്നെ അവസാനം ഡിലീറ്റ് ആയി പോകേണ്ട അവസ്ഥ ഉണ്ടായി. അതിനുശേഷം നമ്മുടെ ഫിറോസിക്ക ട്രാവൽ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. വളരെ പെട്ടെന്ന് തന്നെ അറൗണ്ട് ഒരു 3-4 മാസം കൊണ്ട് തന്നെ ആ ഒരു യൂട്യൂബ് ചാനൽ നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാം എത്തുകയും ചെയ്ത്. അതിനുശേഷം ക്രാഫ്റ്റ് മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു യൂട്യൂബ് ചാനൽ വൻ വിജയമായിരുന്നു. ആ ഒരു യൂട്യൂബ് ചാനലാണ് പിന്നീട് പേര് മാറ്റി നമ്മളിപ്പം കണ്ടുവരുന്ന വില്ലേജ് ഫുഡ് ചാനൽ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഫിറോസിക്കയുടെ യൂട്യൂബ് ചാനൽ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ കുക്കിംഗ് ചാനലാണ് വില്ലേജ് ഫുഡ് ചാനൽ. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഒരു ചാനലിലെ സുപരിചിതമായിരിക്കുക, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഫിറോസിക്ക വന്ന വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഫിറോസിക്ക ഒത്തിരിയും കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഇക്കയുടെ സംസാര രീതി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മളിപ്പം 10 മിനിറ്റാണല്ലോ 20 മിനിറ്റാണല്ലോ നമ്മൾ വീഡിയോ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഫിറോസിക്ക അതെല്ലാം ഉണ്ടാക്കുന്നത്. എങ്ങനെയൊക്കെയാണേലും ഒരു 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു വീഡിയോയ്ക്ക് 1 മില്യൺ കഴിയുകയും ചെയ്യും വ്യൂസ്. അതാണ് ഇപ്പോൾ വില്ലേജ് ഫുഡ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ 5 മില്യണിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് 60 കോടിക്ക് മേളിലാണ് ടോട്ടൽ വ്യൂസ് ഉള്ളത്. പിന്നെ നമ്മുടെ ഫിറോസിക്കയുടെ വരുമാനം, ലക്ഷങ്ങളാണ് ഫിറോസിക്കയുടെ വരുമാനം. ഫിറോസിക്കയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഏറ്റവും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഫിറോസിക്ക വെക്കുന്ന ആഹാരം. ഫിറോസിക്ക മാത്രമല്ല കഴിക്കുന്നത്, ഫിറോസിക്കയുടെ കൂട്ടുകാർ, നാട്ടിലെ ആൾക്കാർ, കൊച്ചു പിള്ളേർ പോലുമാണ് ആഹാരം കഴിക്കുന്നത്. അത് ഫിറോസിക്ക വെക്കുന്ന ആ ഒരു ആഹാരം കഴിക്കുന്നത്, അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഫിറോസിക്ക ഫുഡ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല അവിടെ ഒരു അനാഥ മന്ദിരമുണ്ട്, അവിടെയും കൊണ്ടുപോയി ഫിറോസിക്ക ആഹാരം കൊടുക്കാറുമുണ്ട്. ഫിറോസിക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആരുമില്ലാത്തവർക്ക് അന്നം മൂട്ടുന്നതാണ് കാര്യമെന്നത്. സംഭവം ശരി തന്നെയാണ്. നമ്മുടെ ഫിറോസിക്ക വെക്കുന്ന ആഹാരം ഫിറോസിക്ക ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അനാഥാലയത്തിൽ ഒരുപാട് ആഹാരമാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഫിറോസിക്ക ഇഷ്ടം പോലെ ക്വാണ്ടിറ്റിയിലാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ 1-2 ആൾക്കാർക്ക് വേണ്ടിയൊന്നുമല്ല, ഒരുപാട് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഫിറോസിക്ക ആഹാരം ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല ഫിറോസിക്ക ഒരുപാട് ചാരിറ്റികളും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ഫിറോസിക്കയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക, അടിപൊളിയാണ്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു സുപരിചിതമായ ഒരു ചാനൽ തന്നെയാണ് വില്ലേജ് ഫുഡ് ചാനൽ എന്നത്.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഫിറോസിക്ക് ആരാണ്, എന്താണ്, എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത് ഒക്കെ പറയുന്ന കൊച്ചു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തറക്കണ ബെല്ലൊക്കെ നൈസായിട്ടൊന്ന് അടിച്ചു പൊടിച്ചേക്കുക. അതോടൊപ്പം എൻ്റെ ഇൻസ്റ്റാ ഐ ഡി കൊടുത്തേക്കാം, കയറി വന്ന് ഫോളോ അടിച്ചേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.